ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജൂസ് വ്ളോഗ്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി തോരനാണ്. ഇതാണ് വാഴപ്പിണ്ടി. ഇത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. കഴിയുമ്പോൾ നമ്മൾ നല്ലവണ്ണം പിഴിഞ്ഞിട്ടേ ഇത് എടുക്കാവൂ. വെള്ളം ചേർത്തല്ല നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് തന്നെ വെള്ളമുണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഫാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. ഞാൻ ഒരു സ്പൂൺ കടുക് ഇടുകയാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളകിടാം. മുളകിട്ടു. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടുകയാണ്. ഇനി നമുക്ക് പിണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്നതിടാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുകയാണ്. നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കാരണം പിണ്ടി ഞാൻ കട്ട് ചെയ്ത് കുറച്ച് കൂടുതലായിപ്പോയി. ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ ജീരകം, ഇതിത്രയാണ് ഞാനൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തു. ഞാൻ എടുത്തിരിക്കുന്ന ഒരു 100 ഗ്രാം ഫയർ കുക്കറിലിട്ട് വേവിച്ചെടുത്താണ്. അതും ഇട്ട് കൊടുത്തു. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വെന്തോ നോക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. പയറിന് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പം നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പിടാൻ. വാഴപ്പിണ്ടി തോര റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വൻപയർ ഇട്ട് വെച്ച വാഴപ്പിണ്ടി തോര റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കൊളസ്ട്രോളിന് വളരെ നല്ലതാണ്. അപ്പം ഇനി ഞാൻ ഇത് കണക്ക് വീണ്ടും പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.